വാട്ട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ സാദിഖ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും പബ്ജി ബാൻ ചെയ്ത ഇവർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും പബ്ജി ബാനായി. അപ്പോൾ ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ ആസ് എ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ നമ്പർത്താണെങ്കിൽ ഇതുപോലെ കിടക്കാച്ചി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്നും മുടങ്ങാതെ 5 മണിക്ക് വൈകുന്നേരം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് അകത്തുനിന്ന് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ പുറത്ത് നല്ല രീതിക്ക് മഴ പെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു പബ്ജി എന്ന സംഭവം 100 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര തോന്നുന്ന ആൾക്കാർ എങ്ങനെയായാലും ഒരു ഗെയിമറാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ കാസ്ട്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള കുറേ ഗെയിമേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിൽ ഇപ്പോൾ കാണാൻ പറ്റും. എന്നാൽ കാസ്ട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഗെയിമിലൂടെയാണ് ഫേമസ് ആയത്. അപ്പോൾ അവൻ അങ്ങനെ കിട്ടിയതാണ് കാസ്ട്രോ എന്ന ഒരു പേര്. അപ്പോൾ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഈ സ്ട്രീമേഴ്സിനൊന്നും യാതൊരു തരത്തിലുള്ള പേടിയ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പബ്ജി പോയി കഴിഞ്ഞാൽ വേറെ GTA 5 ഉണ്ട്, അല്ലെങ്കിൽ കാർഡ് ഓഫ് ഡ്യൂട്ടി, അതുപോലുള്ള കുറേ അധികം ഫ്രീഫയർ, അതുപോലുള്ള കുറേ അധികം ഗെയിംസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതൊക്കെ കളിച്ചുകൊണ്ട് നമുക്ക് സ്ട്രീം ഇട്ട് കഴിഞ്ഞാൽ അവരെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമാകുമെങ്കിൽ അവർ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ സ്ട്രീമേഴ്സിൻ്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈ എൻഡ് ഫോണുകളും കാര്യങ്ങൾക്കൊക്കെ ഇനി ആൾക്കാർ വാങ്ങുമോ എന്നുള്ളതിന് സംശയമാണ്. കാരണം വെച്ചാൽ ഈ റോഗ് ഫോൺ 2, 3 അല്ലെങ്കിൽ അതുപോലുള്ള വേരിയൻസൊക്കെ ഈ ഒരു പബ്ജി കളിക്കാനായിട്ട് ഇറക്കിയ ഫോണായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ബാൻ ആവുന്നതോടുകൂടി സിമ്പിളായിട്ട് തന്നെ ആ ഒരു സംഭവത്തിൻ്റെ കച്ചവടം കുറയാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ എന്തായാലും പബ്ജി ബാൻ ആയത് നമ്മളെ സുരക്ഷക്കാണെന്ന് എല്ലാവരും കരുതി വെക്കുക. കാരണം വെച്ചാൽ ഈ പബ്ജി ബാൻ ആയെന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സിൻ്റെ ചില യൂട്യൂബർ ഏറ്റവും കൂടുതൽ ലൈഫിൻ്റെ മുക്കാഭാഗവും ഈ ഒരു പബ്ജിയിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടാണ് അവർ അതിനുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നത്. ഓക്കെ, കുറേ യൂട്യൂബേഴ്സ് മലയാളത്തിൽ തന്നെ ഉണ്ട്. ഈ ഒരു കാസ്ട്രോ പോലെയുള്ള കുറേ ഗെയിമിങ് ചാനൽ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ കാണാൻ പറ്റും. അതുപോലെ അവരെല്ലാവരുടെ അവസ്ഥയാണ് ഇപ്പോൾ വളരെയധികം ദയനീയമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ പബ്ജി ഇപ്പോൾ വരെ, അഥവാ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈം വരെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ബാൻ ആയി എന്ന് പറഞ്ഞു ന്യൂസ് ചാനലിലൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയും മലയാളികൾ അത്രയും നെഞ്ചിലേറ്റൊരു ഗെയിമായിരുന്നു പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞുള്ള ആ ഒരു സിമ്പിളായിട്ടുള്ള 100 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഇപ്പോഴും ഗൂഗിൾ പ്ലേ സ്റ്റോറുള്ള ഗെയിം. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സംഭവം ഭയങ്കര മിസ്സാകുന്നുണ്ട് എനിക്കറിയാം. കാരണം വെച്ചാൽ നമ്മൾ അത്രയും ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫണ്ണി എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ കളിച്ചവരുണ്ട്. കാരണം കറക്റ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനായിട്ട് ഇരുന്ന അല്ലെങ്കിൽ അതിനായിട്ട് ടയറ് അല്ലെങ്കിൽ ഇതുപോലുള്ള ടയറ്, ഡയമണ്ട്, ഗോൾഡ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ അടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം കളഞ്ഞിരുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ റോയൽ പാസ് ഇനി വാങ്ങാനായിട്ട് നിൽക്കുന്ന, ആഗ്രഹിച്ചു നിന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്താ പറയാമെന്ന് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീമേഴ്സിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ, സ്ട്രീമർ നിങ്ങൾക്ക് ഒരു സ്ട്രീമറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രീമറാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്ന GTA 5 അതുപോലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോണിൽ തന്നെ കളിക്കുന്ന കുറേ അധികം ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ സ്ട്രീം ചെയ്യുക. അപ്പോൾ അവർക്ക് ഏതായാലും അതോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഗെയിമറാണോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. ഞാനൊരു ഗെയിമറാണ്. ഓക്കെ, അത് പ്രോ ലെവലിലുള്ള ഗെയിമിംഗ് ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, STQP Gaming. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല അടിപൊളി കണ്ടൻറ് ആയിട്ട് നമ്മൾ ആ ഒരു ചാനലിൽ വരുന്നതാണ്. ഓക്കെ, ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ ആക്റ്റീവായിട്ട് ഞാൻ മെയിനായിട്ട് ഈ ഒരു ചാനലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പബ്ജി തിരിച്ചു വരുമെന്നുള്ള ആ ചെറിയ പ്രതീക്ഷ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിൽ കൊണ്ടെടുക്കുക. പബ്ജി ബാൻ ആയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള മണ്ടത്തരങ്ങൾക്ക് പോവാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് അതൊരിക്കലും പെർമനൻ്റ് ആയി ആവൂല എന്ന് നിങ്ങൾ നിങ്ങളെ ശരീരത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള മണ്ടത്തരോ ഒന്നും കാട്ടാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പബ്ജി ബാൻ ആയി എന്ന് വെച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ, ഈ ഒരു ഹോപ്പ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ നമ്മളെത്താണെങ്കിൽ ഇതുപോലെ കിടക്കാച്ച എപ്പിസോഡേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിൽ തന്നെ ആദ്യം ലഭിക്കും. ഓക്കെ, അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ഞാൻ വേറൊരു പാർട്ട് 2 അല്ലെങ്കിൽ പിക്സൽ ലാബിൻ്റെ പാർട്ട് 2 ചെയ്യാനായിട്ട് ഇരുന്നായിരുന്നു.
പക്ഷെ അതിനും കാട്ടി ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഈ ഒരു പബ്ജി ബാനിനെ പറ്റിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം.